പി എസ് സി റാങ്ക് മേക്കറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രോഗനിർണയ ടെസ്റ്റുകൾ. പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ടുള്ള രോഗനിർണയ ടെസ്റ്റുകൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബിലിറൂമിൻ ടെസ്റ്റ്, മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബിലിറൂമിൻ ടെസ്റ്റ്. അടുത്ത് വാസർമാൻ ടെസ്റ്റ് സിഫിലിസ്, വാസർമാൻ ടെസ്റ്റ് സിഫിലിസ്. അടുത്തത് VDRL ടെസ്റ്റ്, VDRL ടെസ്റ്റ് സിഫിലിസ്. അപ്പോൾ സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ടെസ്റ്റുകളാണ് വാസർമാൻ ടെസ്റ്റ്, VDRL ടെസ്റ്റ്. നെക്സ്റ്റ് EEG, മസ്തിഷ്ക രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് EEG ഉപയോഗിക്കുന്നത്. അടുത്ത് ECG, ഏതാണ് ECG? ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് ECG ഉപയോഗിക്കുന്നത്. ആൻജിയോഗ്രാം ടെസ്റ്റ്, ആൻജിയോഗ്രാം ടെസ്റ്റ് ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ്. ECG യും ആൻജിയോഗ്രാമും ഹൃദയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന്. അടുത്തത് മാമോഗ്രഫി സ്ഥാനാർബുദം, മാമോഗ്രഫി സ്ഥാനാർബുദം. അടുത്തത് പാപസ്മിയർ ടെസ്റ്റ്, പാപസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ. അടുത്തത് ഇഷിഹാര ടെസ്റ്റ് വർണാന്തത, ഇഷിഹാര ടെസ്റ്റ് വർണാന്തത. അടുത്തത് റോസ് ബംഗാൾ ടെസ്റ്റ് സിറോഫ്താൽമിയ, റോസ് ബംഗാൾ ടെസ്റ്റ് സിറോഫ്താൽമിയ. നെക്സ്റ്റ് ടൂർണിക്കേറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി, ടൂർണിക്കേറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി കാണുന്നതിന്. അടുത്ത DNA ടെസ്റ്റ് കാണുന്നത് പ്രതിത്ത പരിശോധന, DNA ടെസ്റ്റ് പ്രതിത്ത പരിശോധന. അടുത്ത് പോളിഗ്രാഫ് ടെസ്റ്റ്, പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന, ഏതാണ്? നുണ പരിശോധന. അടുത്ത് ഡോപ്പ് ടെസ്റ്റ്, ഡോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഉത്തേജക മരുന്ന് കണ്ടുപിടിക്കുന്നതിന്, ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഡോപ്പ് ടെസ്റ്റ്. അടുത്ത് ഡോട്ട് ടെസ്റ്റ് ക്ഷയം, ഡോട്ട് ടെസ്റ്റ് ക്ഷയം. അടുത്ത് മാൻഡോസ് ടെസ്റ്റ് ക്ഷയം, മാൻഡോസ് ടെസ്റ്റ് ക്ഷയം. നെക്സ്റ്റ് ടൈൻ ടെസ്റ്റ് ക്ഷയം, ടൈൻ ടെസ്റ്റ് ക്ഷയം. ഇപ്പോൾ ക്ഷയം കണ്ടുപിടിക്കുന്നതിനുള്ള മൂന്ന് ടെസ്റ്റുകളാണ് ഡോട്ട്സ് ടെസ്റ്റ്, മാൻഡോസ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ് എന്നീ മൂന്നെണ്ണം ക്ഷയം കണ്ടുപിടിക്കുന്നതിനാണ്. ഇത്രയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗനിർണയ ടെസ്റ്റുകൾ. അപ്പോൾ എല്ലാവരും പഠിക്കുക, അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.